അപ്പൊ അമ്മമ്മ, ഇനി നമുക്ക് ലൈഫിന്റെ നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോണിലേക്ക് കടക്കാം, കല്യാണത്തിനെ പറ്റിയിട്ട്. അപ്പൊ അതിന്റെ ഫുൾ കഥ ഞങ്ങൾക്ക് അറിയണം. കല്യാണ ആലോചന എങ്ങനെ വന്നു, അതിന്റെ കുറച്ച് എന്തെങ്കിലും സ്റ്റോറീസ് ഓർമ്മയുള്ളത്, പിന്നെ കല്യാണത്തിനെ പറ്റി, അപ്പൊ ആ ഒരു ലൈഫ് ഇവന്റിനെ പറ്റി സംസാരിക്കാം. ഇങ്ങനെ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രപ്പോസലായിട്ട് വരുന്നത്. അതെന്തോ അതിന്റെ പശ്ചാത്തലമൊന്നും നമുക്കത്ര ഓർമ്മയില്ല. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ അത് വന്നു എന്നുള്ളത് എങ്കിലും പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അറിയല്ലോ. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛന് വേറെ ഒരു കലയും കൂടി അറിയാമായിരുന്നു. എന്താണെന്നറിയാം, പാമിസ്ട്രി, ഈ ഹസ്തരേഖാശാസ്ത്രം. അപ്പം അതിന് ധാരാളം പേര് വീട്ടിൽ വരും, കൈനോട്ടം. അപ്പം അങ്ങനെയാണോ രാധാപൂപ്പൻ ഇൻസ്പിറേഷനായിട്ട് അങ്ങനെ കിട്ടിയ? രാധാപൂപ്പൻ അതിൻ്റെ ജീനുകളുടെ ഇത് ഇൻസ്പിറേഷന് കിട്ടി, കണ്ടോ കേട്ടോ പഠിച്ചതല്ല. പക്ഷെ എങ്ങനെയോ അവൻ്റെ ബ്ലഡിൽ അതിൻ്റെ ഇത് കിട്ടിയെന്നുള്ളതാണ്, അച്ഛൻ്റെ പാരമ്പര്യത്തിൻ്റെ ആ ഇത് കിട്ടിയിട്ടുള്ളതവനത്. അത് നന്നായിട്ട് അവൻ ആ സമയത്ത് കിട്ടാറ് പറയുമ്പോൾ ശരിയാകാറുമുണ്ട്. പക്ഷെ അവന് ഹസ്തരേഖാശാസ്ത്രം അറിഞ്ഞുകൂടാ. പക്ഷെ എന്ത് പറയും, അടുത്ത സമീപ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് വരും എന്നുള്ളത് എങ്ങനെയോ അവൻ പറയും, എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പറയും. പറഞ്ഞാലും മിക്കവാറും പേർക്കത് ശരിയാകുന്നുണ്ട്. ഞാൻ അവനതൊരു പ്രൊഫഷനായിട്ടൊന്നും ഇല്ല, എൻ്റെ അച്ഛനതല്ല. ആളുകൾ വന്ന് അവിടെ ഇരുന്ന് നോക്കി കയ്യിലൊരു ലെൻസൊക്കെ വെച്ചിട്ടാണ് പുള്ളി നോക്കുന്നത്. ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് വച്ചിട്ടാണ് ഈ രേഖയെല്ലാം ക്ലിയറായിട്ട് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിലൊരു ബ്രോക്കറും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാൻ വന്നതാണ്. വന്നപ്പോൾ ഇങ്ങനെ സാറിന് എത്ര കുട്ടികളുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് കാണണം, ഇനി അടുത്ത കുട്ടി ഇതാണ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 10-20 വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ ഇദ്ദേഹം മീഡിയ ഇത് ബ്രോക്കറായതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ 1-2 പ്രപ്പോസലൊക്കെ നടത്താനായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ ആരെങ്കിലും ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അതൊക്കെ. അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ ശരി നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഈ ആളിൻ്റെ പ്രപ്പോസലുമായിട്ട് വന്നതും അതിൻ്റെ മുന്നോട്ട് വന്നത്. അതും അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അമ്പലത്തിൽ വെച്ച്, അത് അതിനെക്കുറിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറി ശാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ 2-3 പേര് വരുന്നു. അത് വന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് അറിയുന്നത്, അവർക്ക് ചായയൊക്കെ കൊണ്ട് കൊടുത്തൊക്കെ കഴിഞ്ഞ് പറയുകയാണ്, ഇതാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് അത് തലയിലേക്ക് കത്തിയത്, ഓ ഇത് എന്നെ കാണാൻ വന്നിരുന്നവരാണല്ലോ. അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു, കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവുകയും ചെയ്തു. കുറച്ച് നാളത്തേക്ക് പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞുകൊണ്ടാ. അത് ഏതാണ്ടൊരു ഓണം കഴിഞ്ഞ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1 ഒക്ടോബർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ ബ്രോക്കറിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കൈ നോക്കാൻ വന്നിട്ട്, ആ ആൾ വീണ്ടും വന്നു നമ്മുടെ വീട്ടിൽ. ആ ആൾ വന്നിട്ട് പറഞ്ഞു, സാറേ അന്ന് കൊണ്ടുവന്നില്ലേ ഒരു പയ്യൻ്റെ കാര്യം, അവർ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് പറയുന്നു, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സംസാരിക്കേണ്ടത്, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അതെന്ന് കല്യാണമായിട്ട് നടത്താൻ പറ്റും, നിശ്ചയം നടത്തണം, എൻഗേജ്മെൻറ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞുള്ള ആലോചന മുന്നോട്ട് വന്നു. ഇതിനെല്ലാത്തിനും കാരണം ഒരു ഈശ്വര നിശ്ചയമാണ്. കാരണം ഇത് നേരത്തെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് വരിക, കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ശരിക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, അച്ഛനില്ല, ഒരു ചേട്ടൻ, ഒരു ചേട്ടന് അമ്മ, പിന്നെ ഇളയ 2 സഹോദരിമാരൊരു അനിയനുമാണുള്ളത്. അപ്പോൾ കർമ്മമാരെന്ന് പറഞ്ഞ് വരാനുമൊക്കെ വളരെ ആൾക്കാർ കുറവാണ്. ഞങ്ങൾ കുറച്ച് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പം അതെന്ന് വരണം, ഇങ്ങനെയൊക്കെയുള്ള ആലോചനയായി അവർ വന്നു. അവരും എല്ലാവരും കൂടി വന്നിരുന്ന് സംസാരിച്ചു. അപ്പോൾ
രണ്ട് തുലാമാസത്തിൽ തന്നെ നിശ്ചയം നടത്താം. തുലാം എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ രണ്ടിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നത് എൻഗേജ്മെൻ്റായി. എൻഗേജ്മെൻ്റായി ഇവിടുന്ന് ആൾക്കാർ അവിടെയും പോയി അവരുടെ സിറ്റുവേഷനൊക്കെ തിരക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും പരസ്പരം അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നായി. ഡിസംബർ ആ വർഷം തന്നെ ഡിസംബറിൽ നല്ല സമയമൊക്കെ നോക്കി മുഹൂർത്തമൊക്കെ ഡിസംബർ 9-ാം തീയതി അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച കല്യാണം. പിന്നെ സദ്യയൊക്കെ വീട്ടിൽ വെച്ച് തന്നെ കല്യാണം അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച്. വീട്ടിൽ അത്രയും പേർക്ക് സദ്യ കൊടുക്കാൻ പന്തലിടുമല്ലോ. കല്യാണത്തിനൊരു ഏകദേശം ഒരു 100-600 പേരെങ്കിലും കാണും. അത്രയും പേർക്ക് വീട്ടില് കൊടുക്കാം. നമുക്ക് മുറ്റം വലിയ മുറ്റമല്ലേ, ആ വലിയ മുറ്റം നിറയെ പന്തലിടും. ഇത് വേണ്ടല്ലോ, എന്താന്ന് പറയുന്നൊക്കെ പൂപ്പന്തലൊന്നും വേണ്ടല്ലോ, അത് കമ്പഴത്തി കഴിഞ്ഞല്ലേ. അപ്പൊ സദ്യക്കുള്ള ഇടപാടുകൾ മാത്രം മതിയല്ലോ. അത് രണ്ട് മുറ്റം, രണ്ട് വശവും മുറ്റമുണ്ട്, തെക്ക് വശമുണ്ട്, പിന്നെ മുൻവശത്തെ രണ്ട് കെട്ടിടങ്ങളുടെ ഇടയ്ക്ക് നല്ലൊരു ഹാളിനുള്ള സ്ഥലമുണ്ട്. മുകളിൽ പന്തലിടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടർപ്പാളം വെച്ച് കിട്ടുമൊന്നുമല്ല, പന്തലായിട്ട് തന്നെ ഇടും വലിയ കുട്ടികളായിട്ട്. എന്നിട്ട് അതിൽ വെള്ളയൊക്കെ വിരിച്ച് ഇത് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് ഈ ഉണ്ണാനുള്ള സ്ഥലം അലങ്കരിച്ച് വെക്കുന്നത്. അത് മേശയും കസേരയൊക്കെ ഇടുമ്പോഴത്തേക്കും 2-3 പന്തിയായിട്ട് 200 പേര് വെച്ചൊരു പന്തിക്ക് ഇരുന്നാൽ മതിയല്ലോ. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു സദ്യ. അമ്പലപ്പുഴ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ സദ്യയും കല്യാണം അമ്പലത്തിൽ വെച്ചിട്ട്. അങ്ങനെ കല്യാണം നടന്നു. കല്യാണം കഴിച്ച പയ്യന്റെ വീടെന്ന് പറയുന്നത് തണ്ണീർമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തണ്ണീർമുക്കം ചേർത്തല താലൂക്കിലുള്ള സ്ഥലമാണ്. അവിടുത്തെ ആലോചിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛന് സ്കൂൾ മാസ്റ്ററായിരുന്നല്ലോ ഗവൺമെൻറ് സ്കൂളിൽ. അപ്പം ചേർത്തലയിലൊരു സ്കൂളിൽ ട്രാൻസ്ഫറായിട്ട് ജോലിയായിട്ടിരുന്നു. അങ്ങനെ ജോലിയായിട്ടിരുന്നപ്പം അച്ഛൻ താമസ, അന്നൊന്നും വേറെ ഇതൊന്നുമില്ലല്ലോ, ഹോം സ്റ്റേകളും ഒന്നുമില്ലല്ലോ. ആകെ ആരെങ്കിലും ഒരു ട്രാൻസ്ഫറായിട്ട് വരികയാണെ സമീപത്തുള്ള ഏതെങ്കിലും വീടുകളിൽ അധ്യാപകനെ താമസിപ്പിക്കും, ആഹാരം കൊടുക്കും, കിടക്കാനുള്ള സ്ഥലവും കിട്ടും. അതാണ് അന്നത്തെ രീതി, അത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ. അപ്പം അങ്ങനെ അച്ഛൻ താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. ആ വീട് ആ വാത്തിയാട് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ വീടാണ്. ആ വാത്തിയാട്ടെ ഒരു പരമേശ്വരപ്പണിക്കർ എന്ന് പറഞ്ഞ് ബാങ്കിൽ ജോലിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛൻ താമസിക്കുന്നു. ആ പരമേശ്വരപ്പണിക്കരുടെ മകനാണ് എനിക്ക് കല്യാണം കഴിച്ച് കേരളമായിട്ട് വന്നത്. അതും ഒരു എന്തായാലും പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരു നിയോഗം. അപ്പം അതൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. പിന്നെ ഈ കല്യാണം കഴിക്കുന്ന ആളിൻ്റെ അമ്മാവിന് എൻ്റെ അച്ഛൻ്റെ കൂടെ സ്കൂളിൽ ജോലി ചെയ്തു, സ്കൂൾ മാസ്റ്ററായിരുന്നു. അപ്പം ആ രീതിയിലും കൊച്ചു നാരായണ പണിക്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ അവരവകാശപ്പെടുന്നത്, അത്ര നല്ല ജനസ്വാധീനവും പിന്നെ ഒക്കെ ഉള്ളൊരു കുടുംബമാണ് ഈ കുടുംബം. കുടുംബത്തിൻ്റെ പേര് ചക്കംവീട് എന്ന് പറയും. ചക്കംവീട് വളരെ പ്രശസ്തമായൊരു കുടുംബം. അമ്പലപ്പുഴയിൽ കാരിവീട് പ്രശസ്തമാണെന്ന് പറയുന്ന പോലെ തന്നെ തണ്ണീർമുക്കത്തെ പ്രശസ്തമായൊരു കുടുംബമാണ് ചക്കംവീട് എന്ന് പറയുന്നത്. ആ ചക്കം വീട്ടിലെയാണ് ഈ പയ്യൻ. അപ്പം എല്ലാം കൊണ്ടും എല്ലാവർക്കും സർവ്വസമ്മതരായി അല്ല. അങ്ങനെ കല്യാണം നടന്നു. ഡിസംബർ 9-ാം തീയതി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്നു. 13-ാം ദിവസം അവിടുന്ന് അമ്പലപ്പുഴ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ആലപ്പുഴയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് താമസിക്കാൻ പോയി. അത് മുല്ലയ്ക്കൽ അമ്പലത്തിൻ്റെ അടുത്താണ്. മുല്ലയ്ക്കൽ അമ്പലം, എഡ്യൂക്കേഷൻ ഓഫീസ്, ബാങ്കുകൾ, അവിടെ ഒരു കൊമേഴ്സ്യൽ കനാൽ എന്ന് പറഞ്ഞാൽ പാലങ്ങൾ, ആലപ്പുഴ മുഴുവൻ പാലങ്ങളുടെ നാടാണ്. അതിൻ്റെ അടുത്തായിട്ട് വരും ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീട് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട്. ആ ടൗണിൽ തന്നെയായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് ഈ ഉദ്യോഗം എന്നുള്ള എൻ്റെ തലയിലേക്ക് വന്നത്. അപ്പം ഒരു വർഷം കല്യാണത്തിന് ആലോചിച്ച് നേരത്തെ വന്നപ്പോഴെന്താ
കോഴിക്കോട് ചെരുവണ്ണൂർ എന്ന് പറഞ്ഞ സ്കൂളിലെ ജോലിക്ക് വിടത്തില്ല എന്ന് പറഞ്ഞു ഗവൺമെന്റ് സ്കൂളില്. ആ ആളിന് എങ്ങനെയാണോ മനസ്സ് വന്നെന്ന് കണ്ട, ഞാൻ പഠിച്ച സ്കൂളില് ഒരു പോസ്റ്റ് വന്നപ്പം എന്റെ ഒരു കസിൻ ബ്രദർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ രമണിക്ക് അവിടെ ജോലി കിട്ടും. ഇല്ലില്ല, അത് ആലോചിക്കേ വേണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ സമ്മതിച്ച് എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലി കിട്ടി. അത് ആ 60-ല് ഞാൻ ജോലിക്ക് പോണേ, 60 ജൂണില്. എങ്ങനെ സംഭവിച്ചു അപ്പൊ? അതെങ്ങനെ സംഭവിച്ചെന്ന് ഈശ്വര നിശ്ചയം, അതിന് അതേ പേര് പറയാനുള്ളൂ, ഈശ്വര നിശ്ചയം. അമ്മ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തോ? ഒന്നുമില്ല. അതാണ് എന്റെ ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ, ആരെയും പറഞ്ഞ് വാശി പിടിച്ച് പറഞ്ഞൊന്നും ചെയ്യിക്കാൻ ശ്രമിക്കത്തേയില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കെട്ടിയവനോട് മാത്രമേ ഉള്ളായിരുന്നു, ഇച്ചിരി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരോടും ഇല്ല. പക്ഷെ ഇത് അതും ഇല്ല, വിടത്തില്ല എന്ന് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്നെ പോയേനെ ജോലിക്ക് എന്നുള്ള ചിന്ത. അപ്പൊ പിന്നെ അത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അപ്പൊ എൻ്റെ അമ്മാവൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മാനേജ്മെന്റിൽ ഇച്ചിരി ഹോൾഡ് ഉണ്ട്, മാനേജ്മെന്റ് സ്കൂളാണ് എൻ്റെ. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് രൂപയൊക്കെ കൊടുത്ത് വേണം അവിടെ കയറാൻ. ഇപ്പോഴെത്രയെന്നറിയോ? 45 ലക്ഷം 50 ലക്ഷം ആണ് ഒരു പോസ്റ്റിന് അവര് ഇത് വാങ്ങിക്കുന്നത്, ഡൊനേഷൻ വാങ്ങിക്കുന്നത്, മാനേജ്മെന്റ് വാങ്ങിക്കുന്നത്. അന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 500 രൂപ. 50 ലക്ഷം അന്ന് 500 രൂപ. അപ്പൊ 500 രൂപ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഈ അപ്പൂപ്പന്റെ കയ്യില് കുറച്ച് രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, അപ്പൂപ്പൻ ജോലി തരുന്ന പൈസ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു ബാങ്കിലിട്ടിരുന്നു. പാലാ സെൻട്രൽ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാങ്ക് ഇപ്പൊ കുറെ ബാങ്കുകളൊക്കെ പൊളിഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ ബാങ്ക് പൊളിഞ്ഞു. പൊളിഞ്ഞു പോകുന്ന അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ നമ്മളത് അറിഞ്ഞു, ജോലിക്ക് പോകുന്ന വഴി ആരോ പറഞ്ഞു പാലാ സെൻട്രൽ ബാങ്ക് പൊട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ, എന്റെ കുറെ രൂപ ഇത് കിടപ്പുണ്ടല്ലോ, അത് കിട്ടുകയില്ല. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ആരൊക്കെ വിദഗ്ധര് പറഞ്ഞു, ഒരു 90% നമുക്ക് ലോൺ, നമ്മുടെ തന്നെ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അതിപ്പോഴേ എടുത്ത് മാറ്റിക്കുകയാണ്, ബാക്കി പിന്നെ 10% അല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ 90% ലോൺ എടുത്ത് വേറൊരു ബാങ്കിൽ കൊണ്ടുവന്ന് ചുമ്മാ SBയിലെ സേവിങ്സ് ബാങ്കിലേക്ക് കൊണ്ടിട്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് കൊടുക്കുന്ന ഈസി ആയിട്ട് കാര്യം നടക്കും, ആരോടൊന്നും ചോദിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ എൻ്റെ അമ്മാവും വന്നതിൻ്റെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പണിക്കരെ രൂപയ്ക്കാണെങ്കിലും വിഷമമില്ലല്ലോ, 500 രൂപ കൊടുത്ത് നമുക്കത് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഈ ജൂൺ മാസത്തിലാണ്, ഡിസംബറിൽ കല്യാണം, ജൂണിലാണ് ഈ കാര്യങ്ങളൊക്കെ. June 21 ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു, 60 June 21 അങ്ങനെയാണ് ജോലിയിലേക്ക് കയറുന്നത്.